ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പം നമുക്കൊരു പുഡിംഗ് സെറ്റ് ചെയ്താലോ. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് രണ്ട് തരം പുഡിംഗാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് രണ്ട് എഗ്ഗാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റാണ്, അത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഓപ്ഷനിലായിട്ട് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്തെടുക്കുക. നമ്മളൊരു പുട്ടുകുറ്റി എടുത്തിട്ട് അതിൽ എണ്ണ തടവി വെച്ച് ചില്ലിട്ട് കൊടുക്കുക. ഇനി ചില്ലിൻ്റെ ആകൃതിയിൽ അതേ ഇതില് നമ്മളൊരു വായില പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. അപ്പം ഞാനൊരു ചീനച്ചട്ടിയിലാണ് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇത് നമ്മൾ നടുക്ക് പോഷനിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം വെള്ളം മാത്രം മതി, ആ ഒരു 20 മിനിറ്റ് വേണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊന്ന് വിപ്പിംഗ് ക്രീമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് അപ്പോൾ അതൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്ന് നമുക്കിതൊന്ന് വേർതിരിച്ച് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് പുഡിംഗ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കാച്ചിയ പാല് വെച്ചിട്ടാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ നമ്മളിങ്ങനെ ബിസ്ക്കറ്റിൽ ടിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഇത്ര ലെയറായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചു വെച്ചതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കടല നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നല്ല കടല പൊടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കടലിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബിസ്ക്കറ്റ് തന്നെയാണ് ഡിപ്പ് ചെയ്ത് പാലിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഏകദേശം നല്ല ലെയറായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കടലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജെറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ് പുഡിംഗാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ചത് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പാലിൽ ഡിപ്പ് ചെയ്ത ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പൊടിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ ഒരു മുട്ട തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ പാലിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. കുറച്ച് കടല ഇട്ട് കൊടുക്കുക. അപ്പോൾ കടല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും വിപ്പിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ജെറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് വീട്ടിലെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻ്റ് അറിയിക്കണേ.